മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് പോയിന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റിന് ആ സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് എൻ കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പാണ് ലെറ്റ് എൻ ഈക്വൽ ടു വൺ, എന്നിട്ട് എന്നിന് വൺ കൊടുക്കുക. എന്നിട്ട് വൺ എന്താണ്, ട്രൂ ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്തെഴുതും, വൺ ട്രൂ ആണെങ്കിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും സെയിം ആയിട്ട് വന്നാൽ വൺ ട്രൂ ആണെന്ന് കിട്ടും. വൺ ട്രൂ ആണെങ്കിൽ വിച്ച് ഈസ് ട്രൂ, പി ഓഫ് വൺ ഈസ് ട്രൂ എന്ന് കൊടുക്കുക. സെക്കൻഡ് കേസ് എന്താണ്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എൻ ഈക്വൽ ടു കെ എന്ന് കൊടുക്കുക. അപ്പോൾ എന്നിന് കെ കൊടുത്തിട്ട് എവിടെയൊക്കെ എന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക. എന്നിട്ട് തേർഡ് സ്റ്റെപ്പാണ് വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈക്വൾ ടു കെ പ്ലസ് വൺ. എന്നിന് കെ പ്ലസ് വൺ കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്നിന് കെ പ്ലസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ, ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ എൻ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ. ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് അഡീഷൻ വരുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ്, ഒന്ന് ഇനീക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് 7(n-3)n ഈസ് ഡിവിസിബിൾ ബൈ 4. പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ, 7(n-3)n ഈസ് ഡിവിസിബിൾ ബൈ 4. ഇത് ഫോറിൻ്റെ ഡിവിസിബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് പി ഓഫ് എൻ ദാറ്റ് ഇസ് ഈക്വൾ ടു, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ലെറ്റ് എൻ ഈക്വൾ ടു വൺ, എൻ ഈക്വൾ ടു വൺ കൊടുത്തു. അപ്പോൾ പി ഓഫ് വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു 7(1)-3(1), ദിസ് ഇസ് ഈക്വൾ ടു നമുക്ക് 4 വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്ത് എഴുതി, വിച്ച് ഈസ് ട്രൂ, വിച്ച് ഈസ് ട്രൂ, പി ഓഫ് വൺ ഈസ് ട്രൂ നമ്മൾ എഴുതി, വിച്ച് ഈസ് ട്രൂ, പി ഓഫ് വൺ ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എൻ ഈക്വൾ ടു കെ. അപ്പോൾ പി ഓഫ് കെ കൊടുത്തു. അപ്പോൾ 7(k-3)k, അവിടെ എവിടെയൊക്കെ കെ കൊടുത്തു, എൻ എവിടെയുണ്ടോ അവിടെയൊക്കെ കെ കൊടുത്തു. ദിസ് ഇസ് ഈക്വൾ ടു ഫോറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൾട്ടിപ്പിൾ 4(p) എന്ന് കൊടുത്തു. ഇതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന സ്റ്റെപ്പ്. ക്ലിയർ ആണോ? ഈ സ്റ്റെപ്പ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി ഈ സ്റ്റെപ്പാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈക്വൾ ടു കെ പ്ലസ് വൺ. കെ പ്ലസ് വൺ ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പി ഓഫ് കെ പ്ലസ് വൺ ദിസ് ഇസ് ഈക്വൾ ടു 7(k+1) -3(k+1). ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കണേ, 7(k)-7)-3(k)3 ദിസ് ഇസ് ഈക്വൾ ടു, ഇതിനാണ് 4p എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഈ 4p എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൽ നിന്നും 7 ഔട്ട്സൈഡിൽ എടുത്തു. എന്നിട്ട് ഞാൻ ദേ ഇവിടെ നോക്കി, എന്നിട്ട് 7(k-3)k എന്ന് ഇവിടെ എഴുതി. അപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 7 ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 7(7)k കറക്റ്റ് ആണ്, 7(3)k കണ്ടോ, 7 ഇല്ല ഇവിടെ, 3 ടൈംസേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, -4(3)k സബ്ട്രാക്ട് ചെയ്തു, ഒപ്പം തന്നെ ആഡ് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ഇവർ രണ്ട് പേരും കൂടി ചേർന്നാൽ 7 ആ 7 ഞാൻ ഔട്ട് സൈഡിൽ എടുത്തു. ഓക്കെ, അപ്പോൾ ബാലൻസ് വന്ന് 4(3)k ഇവിടെ എഴുതി. അപ്പോൾ ദിസ് ഇസ് ഈക്വൾ ടു 7(7)k-3(k)ക്ക് എന്ത് കൊടുക്കാം എനിക്ക്, 4p. ദാ 4p കൊടുത്തു, പ്ലസ് 4(3)k. ദിസ് ഇസ് ഈക്വൾ ടു 4(7)p+3(k. ഇതിൽ നിന്നും 4 ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ബാലൻസ് 7p, ഇവിടെ 3(k). ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ എൻ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ സച്ച് ദാറ്റ് 9^(n-1) ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 വേർ എൻ ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പൊ ഞാൻ എന്താ പ്രൂവ് ചെയ്യാണ്, ഫസ്റ്റ് ചെയ്യേണ്ടത് പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ എന്ന് നെയിം ചെയ്തു, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് ലെറ്റ് എൻ ഈക്വൾ ടു 1 കൊടുക്കുക, എന്നിന് 1 കൊടുത്താൽ പി ഓഫ് 1 ദാറ്റ് ഇസ് ഈക്വൾ ടു 9^(-1) ദാറ്റ് ഇസ് ഈക്വൾ ടു 9-1 ദാറ്റ് ഇസ് ഈക്വൾ ടു 8. നമുക്ക് ആൻസർ അവിടെ കിട്ടി, 8 മനസ്സിലായോ, 8 കിട്ടി. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ട്രൂ, പി ഓഫ് 1 ഈസ് ട്രൂ. കാരണം എന്താണ്, ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 8 മൾട്ടിപ്പിൾ തന്നെയാണ്, നമുക്കറിയാം. അപ്പോൾ ഇത് 8 മൾട്ടിപ്പിൾ ആണ്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ്, ലെറ്റ് എൻ ഈക്വൾ ടു കെ, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എൻ ഈക്വൾ ടു കെ, എൻ ഈക്വൾ ടു കെ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് കൊടുക്കുക, പി ഓഫ് കെ ദാറ്റ് ഇസ് ഈക്വൾ ടു 9^(-1). ഓക്കെ, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തു, ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമ്മൾ പി ഓഫ് കെ എന്ന് അസ്യൂം ചെയ്തിരിക്കുന്ന. ഇനി എന്താ ചെയ്യേണ്ടത്, വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈക്വൾ ടു കെ പ്ലസ് 1. എൻ ഈക്വൾ ടു കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1, അതായത് 9 എവിടെയുണ്ടോ അവിടെ എല്ലാം കെ പ്ലസ് 1 കൊടുത്തു. ഓക്കെ, കെ പ്ലസ് 1 കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂവ് ചെയ്ത റിസൾട്ട് നമുക്ക് അറിയാം. എന്താ റിസൾട്ട്, ആദ്യമേ തന്നെ റിസൾട്ട് എഴുതി വെക്കുക. 9^(n-1) എന്ന് പറഞ്ഞാൽ 9^(k+1-1) ഇതായിരിക്കണം റിസൾട്ട്. എൻ കൊടുത്താൽ 9^(n) വരും. അപ്പൊ എൻ പ്ലസ് 1 കൊടുത്താൽ 9^(n+1) വരും. അപ്പൊ എന്നിന്റെ സ്ഥലത്ത് ഞാൻ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു, അതിനാൽ 9^(k+1) എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നതാ 9^(k)-1. ഓക്കെ, ഇത് 8 മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്, ഈ പറഞ്ഞ സാധനം എന്താണ്, 8 മൾട്ടിപ്പിൾ. ഇപ്പൊ പി എന്ന് അങ്ങാനും കൊടുത്താൽ അതാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അതിന് ഇവിടെ നിന്ന് ദിസ് ഇസ് ഈക്വൾ ടു 8p എന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ 8p. ഇനി ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഈ സ്റ്റെപ്പാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്ന് 9 അങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ഇതിൽ നിന്ന് 9 ഔട്ട് സൈഡിൽ എടുത്താൽ നമുക്ക് ഇവിടുന്ന് 9^(k) കണ്ടോ, ഇവിടെ 9 ഇല്ല ഔട്ട് സൈഡിലേക്ക് വരാൻ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്താ ചെയ്യണേ, ഒരു -8 ഒരു +8 ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് നോക്കി, വാല്യൂവിന് ഒരു ചേഞ്ച് വരുന്നില്ല. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ -9. അപ്പൊ ആ -9 നിന്നും 9 പുറത്തു വന്നാൽ 1. അപ്പൊ ഇവിടെ +8 വന്നു. ഇതിന് ഞാൻ 9^(9)-1 എന്ന് പറഞ്ഞാൽ ഞാൻ 8 മൾട്ടിപ്പിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 8 മൾട്ടിപ്പിൾ എന്ന് കൊടുത്തു. അപ്പൊ 8p+8 എന്ന് കൊടുത്തു. അപ്പൊ ദിസ് ഇസ് ഈക്വൾ ടു 8 ഔട്ട് സൈഡിൽ എടുത്തു. അപ്പൊ 9p+1, ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് 10^(2n-1)+1 is divisible by 11. Prove the statement by using mathematical induction. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, 10^(2n-1)+1 is divisible by 11. 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ, തുടങ്ങുകയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നമ്മൾ പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് നെയിം ചെയ്തു. എന്നിട്ട് ലെറ്റ് എൻ ഈക്വൾ ടു 1. അപ്പൊ പി ഓഫ് 1 ദാറ്റ് ഇസ് ഈക്വൾ ടു 10^(2)-1+1. ദാറ്റ് മീൻസ് എന്ത് വന്നു, 10^2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, 10+1 ദാറ്റ് മീൻസ് 11. അതായത് 10^2-1 ആണ്, +1 ദാറ്റ് ഇസ് ഈക്വൾ ടു 11, വിച്ച് ഇസ് ട്രൂ, പി ഓഫ് 1 ഈസ് ട്രൂ. എന്താ കാരണം, 11 മൾട്ടിപ്പിൾ ആണെന്നാ പറഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ ഡിവിസിബിൾ ആണെന്ന്. അപ്പൊ 11 എന്ന് പറഞ്ഞാൽ 11 മൾട്ടിപ്പിളും ഡിവിസിബിളും എല്ലാമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വിച്ച് ഇസ് ട്രൂ, പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എഴുതേണ്ടത് ലെറ്റ് അസ് അസ്യൂം ദാറ്റ്. ഇനി അസ്യൂം ചെയ്യേണ്ടതാ, ഇനി അസ്യൂം ദാറ്റ് എൻ ഈക്വൾ ടു കെ. ഇനി കെ എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ പി ഓഫ് കെ
ദിസ് ഈസ് ഈക്വൽ ടു 10^2k - 1 + 1 10^2k എന്നെവിടെയുണ്ടോ അവിടെ കെ കൊടുത്തു, മൈനസ് 1 + 1. ഇതാണ് നമ്മുടെ ലീഡിംഗ് സ്റ്റെപ്പ്. ദിസ് ഇസ് ഈക്വൽ ടു 11p എന്ന് കൊടുത്തു, കണ്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക ആ സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് മെയിൻ സ്റ്റെപ്പ് നമ്മളെ ഇതിലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി തേർഡ് സ്റ്റെപ്പ്, വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1. എന്നിന് കെ പ്ലസ് 1 കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ എൻ ഈക്വൽ ടു കെ പ്ലസ് 1 ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ പി ഓഫ് കെ പ്ലസ് 1 കൊടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 10^2 ഇവിടെ കെ പ്ലസ് 1 - 1 + 1. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് കൊടുക്കാൻ പോവാ, 10^2 2k + 2 - 1 + 1. ഇങ്ങനെ എഴുതി. ഈ ടൂവിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അപ്പൊ 2k. ഈ ടൂവിനെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 2, ഇവിടെ മൈനസ് 1 ഉണ്ട്, ആ മൈനസ് 1 അങ്ങനെ തന്നെ കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ഇവിടെ നോക്കുമ്പോൾ 10^2k - 1 ആണ്. അതുപോലെ തന്നെ 10^2k - 1 എക്സിസ്റ്റ് ചെയ്യുന്നു. ബാക്കി 10² എന്ന് പറയുന്ന 100നെ ഞാൻ ഇങ്ങനെ ഇവിടെ എഴുതി, 100 × 10^2k - 1 + 1 എഴുതി. ഓക്കെ, ഞാൻ ചെയ്ത സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കെ, ഞാൻ ചെയ്ത സ്റ്റെപ്പ് മനസ്സിലായോ? നോക്കി, ഇവിടെ എന്താ 10^2k - 1. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 10^2k - 1 ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ 10²നെ ഞാൻ ഇവിടെ 10 കൊടുത്തു. 10² എന്ന് പറഞ്ഞാൽ 100 ആണ്. ആ 100 ഞാൻ ഇവിടെ ഇട്ടു, എന്നിട്ട് പ്ലസ് 1 കൊടുത്തു. അപ്പൊ ഇനി ഞാൻ എന്താ ഇവിടെ നോക്കി, ഇവിടെ നോക്കിയപ്പോ ഇതിനാണ് 11p എന്ന്. അപ്പൊ ഈ 11p ആയപ്പോ ഇവിടുന്ന് 100 ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് ഇതുപോലെ തന്നെ എഴുതാം, 10^2k - 1 + 1 എന്ന് എഴുതി. കാരണം ഇവിടെ 11p ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അങ്ങനെ തന്നെ നോക്കി ഇവിടെ എഴുതി വെച്ചു. ഇവിടുന്ന് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ 100 കറക്റ്റ് ആണ്. ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 100 വേണം, പക്ഷെ 100 ഇല്ല ഇവിടെ, 1 ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 99 ആഡ് ചെയ്തു, ഒരു 99 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 99 + 1 എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ആ 100 നോക്കി ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് 100 കിട്ടി. ഇവിടെ -99. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 100 × 2. ഇതിനാണ് 11p എന്ന് പറയുന്നത്, -99. ഇനി 11 ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പൊ 100p - 9, ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. ഹെൻസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഈസ് പ്രൂവ്ഡ് ബൈ ഓൾ നാച്ചുറൽ നമ്പർ എൻ ഇസ് ആൻ എലമെന്റ് ഓഫ് എൻ. ക്ലിയർ ആണോ? കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് 3^2n + 2 - 8n - 9 ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റിന്. ഫസ്റ്റ് വേണ്ടത് സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ കൊടുത്തു. അപ്പൊ പി ഓഫ് എൻ ഈക്വൽ ടു ദ സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി വേണ്ടത് ലെറ്റ് എൻ ഈക്വൽ ടു 1, എൻ ഈക്വൽ ടു 1 കൊടുത്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പൊ 3^2 പി ഓഫ് 1 ആണ് കൊടുക്കുന്നത്. 3^2 2 + 2 - 8 - 9. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 3^4 - 8 - 9, അതായത് 81 - 17, ദറ്റ് ഈസ് ഈക്വൽ ടു 64. അപ്പൊ പി ഇപ്പൊ നോക്കിയിരുന്നു, ഇത് 64 കിട്ടി. അപ്പൊ ഫസ്റ്റ് സെറ്റ് ഇവിടെ എഴുതി വെക്കരുത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം. ആ സ്റ്റെപ്പ് എന്താണെന്നറിയോ, ലെറ്റ് എൻ ഈക്വൾ ടു 1 അല്ലേ നമ്മൾ കൊടുത്തത്. ലെറ്റ് എൻ ഈക്വൾ ടു 1 കൊടുത്താൽ പി ഓഫ് 1 ഈസ് ട്രൂ, വിച്ച് ഈസ് ട്രൂ, പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതുക. അപ്പൊ ഇത് കറക്റ്റ് ആണ്, നമ്മളിങ്ങനെ എഴുതാം, വിച്ച് ഈസ് ട്രൂ, കണ്ടോ, പി ഓഫ് 1 ഈസ് ട്രൂ, കറക്റ്റ് ആണ്, നമുക്ക് പ്രൂവ് ചെയ്യാണ് പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി അടുത്ത ഭാഗം എന്താണ്, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എൻ ഈക്വൾ ടു കെ. ഇനി അടുത്തത് എൻ ഈക്വൾ ടു കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻ എവിടെയുണ്ട്, പി ഓഫ് കെ കൊടുത്തു. പി ഓഫ് കെ ദാറ്റ് ഇസ് ഈക്വൾ ടു 3^2 2k + 2 - 8k - 9, ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ഡിവിസിബിൾ ആണ്. ഞാൻ അണ്ടർലൈൻ ചെയ്തു. ഇതാണ് നമ്മുടെ ലീഡിംഗ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് അനുസരിച്ചാണ് നമ്മൾ മൂവ്മെന്റ് അടുത്തത് നടത്തുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, എൻ ഈക്വൽ ടു 1. സെക്കൻഡ് സ്റ്റെപ്പ്, ലെറ്റ് അസ് അസ്യൂം ദാറ്റ് എൻ ഈക്വൽ ടു കെ. തേർഡ് സ്റ്റെപ്പ് എന്താ, വി ഷാൽ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1.
അപ്പൊ എൻ ഈക്വൽ ടു കെ പ്ലസ് വൺ ട്രൂ ആണെന്നാണ് നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കെയുടെ സ്ഥാനത്ത് എല്ലാം കെ പ്ലസ് വൺ കൊടുക്കുകയാണ്. പി ഓഫ് കെ പ്ലസ് വൺ ദിസ് ഇസ് ഈക്വൽ ടു 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9. എഴുതിയിരിക്കുന്ന മനസ്സിലായില്ലേ? എവിടെയൊക്കെ k ഉണ്ടോ അവിടെയെല്ലാം ഞാൻ k plus 1 കൊടുത്തു. ഇനി ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അണ്ടർലൈൻ ചെയ്ത വച്ച സ്റ്റെപ്പാണെങ്കിൽ മാത്രമേ അവിടെ 8p നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അവിടെ 8p ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് 3 raised to 2k plus 2 plus 2 മൈനസ് 8k മൈനസ് 8 മൈനസ് 9 ആ അങ്ങനെ എഴുതി. ഇവിടെ നിന്ന് നോക്കി 3 raised to 2k plus 2 നമ്മൾ 2 plus 2 4 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, പക്ഷെ നമുക്ക് അവിടെ എഴുതാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? 3 raised to 2k plus 2 എന്ന് എഴുതിയിട്ട് ഈ 3 സ്ക്വയറിനെ 9 എന്നൂടെ കൊടുക്കുക. ക്ലിയർ ആണോ? ആ 3 സ്ക്വയറിനെ 9 എന്ന് കൊടുത്തു. ഇനി വേണ്ടത് 8k ആണ്. അപ്പം നോക്കി മൈനസ് 8k. ഇനി ഇവിടെ മൈനസ് 9 വേണ്ടത് അല്ലേ? അപ്പം വേണമെങ്കിൽ ഇതിനെ ഞാൻ 17 എന്ന് എഴുതാം, നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിനെ 17 എന്ന് എഴുതിയാലും, കാരണം നമ്മൾ കോൺസ്റ്റൻ്റ് ആയ കാരണം ഞാൻ അങ്ങനെ എഴുതിയതാ, എഴുതണമെന്നില്ല, 9 തന്നെ എഴുതുകയും ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് പോലെ വരണമെങ്കിൽ 3 കോയഫിഷ്യൻ്റ് ഇവിടെ 1 വരണം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കിടക്കുന്ന 9 ഞാൻ ഔട്ട് സൈഡിലെടുത്തു. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഇതങ്ങനെ തന്നെ അവിടെ എടുത്ത് എഴുതി വെക്കാൻ പോവുക. ഞാൻ നോക്കിക്കോളൂ, 3 raised to 2k plus 2 minus 8k minus 9 ബ്രാക്കറ്റിട്ടു. ഇതാ ഇതങ്ങനെ തന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നോക്കി, ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഇനി ഇതുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നോക്കി എനിക്ക് വേണ്ടത് എത്രയാണെന്ന് നോക്കി, 9 into 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 ആ. ഇവിടെ 72 ഇല്ല, ഇവിടെ 8 ആ ഉള്ളത്. അതായത് മൈനസ് 64k plus 64k. അപ്പോൾ ഈ മൈനസ് 64k ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 9 ഔട്ട് സൈഡിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 64k എന്ന് പറയുന്നത് എക്സ്ട്രാ ആയിട്ട് വന്നു. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നിന്ന് എന്താ ചെയ്തേക്കണേ കണ്ടോ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എത്രയാണ് വരുന്നേ? 9 into 8 72. ഈ 72 കൂടെ 8 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 64 വരുന്നത്. അപ്പം നമ്മൾ 64k എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതേ നോക്കി, കറക്റ്റ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 72 കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് 72 നിന്ന് 9 ഔട്ട് സൈഡ് വന്നാൽ ഇവിടെ 8 വന്നു. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഇവിടെ ഇത് അങ്ങനെ തന്നെ അവിടെ എഴുതി വെച്ചാൽ മതി. ഇതങ്ങനെ തന്നെ അവിടെ എഴുതി വെക്കുക. എന്നിട്ട് 64k ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ഇനി നോക്കി, 9 into 9 81 ആ. ഇവിടെ 81 ഇവിടെ 17 ആണ് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്ലസ് 64 ഇവിടെ ചെയ്തു. ഇവിടെ ചെയ്യേണ്ടത് മൈനസ് 64 പ്ലസ് 64 ആണ് ചെയ്യേണ്ടത്. അപ്പം ദിസ് ഇസ് ഈക്വൾ ടു 9 into. ഇനി ഇവിടെ നിന്ന് നോക്കി 8p. ഇവിടെ 8p പ്ലസ് 64k plus 64. ഇനി എല്ലാത്തിലും 8 ഉണ്ട്. 8 ഉണ്ടെങ്കിൽ 9p plus 8k plus 8 അണ്ടർലൈൻ ചെയ്തു. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. 8 മൾട്ടിപ്പിൾ ആണ്. Hence, mathematical induction is proved by all natural number. N is an element of N.